അലൈക്കും വാഹമത്തുല്ലാ വിബർകാത്തൂ പ്രിയമുള്ളവരെ ലൈഫിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ആറ് റോഡുകളെയാണ് ആറ് നിയമങ്ങളാണിന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ആറ് കാര്യങ്ങളാണ് ഇവ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും അന്തസ്സോടെ ജീവിച്ചു പോകാൻ പറ്റും എവിടെയും നമുക്കൊരു സ്ഥാനം ആരുടെ മുമ്പിലുണ്ടാവുമെന്നുള്ളതാണ് അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ഒറ്റക്കാണ് ഒരു സ്ഥലത്തുള്ളത് എങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തോട്ടുകൾ നമ്മുടെ ചിന്തകളൊക്കെ നമ്മൾ എന്തു ചെയ്യണം കൺട്രോൾ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പലവിധ ചിന്തകൾ വരും നല്ലതായ ചിന്തകൾ വരും അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ ഇവര് ചീത്തയായ ചിന്ത ചിന്തകളായിരിക്കും അപ്പം അതിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്തു വെക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചങ്ങാതിമാരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് കൺട്രോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഒരു സമയമാണ് അല്ലേ ഏതൊരാൾക്കും തങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എന്നുള്ള വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥലമായിരിക്കും പക്ഷെ അവിടെയാണെങ്കിൽ പോലും നമ്മുടെ നാവിനെ കണ്ട്രോൾ ചെയ്യുന്നൊരവസ്ഥ നമ്മളുണ്ടാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അടുത്ത മൂന്നാമത്തെ കാര്യം നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയമാണെങ്കിൽ നമ്മളത് വല്ലാതെ ദേഷ്യത്തിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മുടെ തീരുമാനങ്ങളെ വലിയ രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ ലൈഫ് ലോങ് തന്നെ ജീവിതം മുഴുവനായിട്ട് നമ്മൾ ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടും ഉണ്ടാവാം ഒരു പക്ഷേ അപ്പോൾ എന്തിരുന്നാലും ദേഷ്യം വിളിക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം സൂക്ഷിച്ച് വേണം എടുക്കാന് പിന്നെ അത് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില തീരുമാനങ്ങളായിട്ട് ഒരു പക്ഷേ അത് മാറാനും ചാൻസ് ഉണ്ട് പലവിധ ഡിവോഴ്സ് കേസുകളും മിക്കതും വരുന്നത് തലാക്കിൻ്റെ കേസുകളും മിക്കതും വരുന്നത് ഈ ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തു പോകുന്നതാണ് പിന്നെ അത് ഓർത്തരും വല്ലാതെ ദുഃഖിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അടുത്ത നാലാമതായിട്ട് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ എന്നല്ല മറിച്ച് ഒരു ഒരു എന്താ പറയുക ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്ക് അതായത് നമുക്കറിയുന്ന ആൾക്കാരുണ്ടാവാം അറിയാത്ത ആൾക്കാരുണ്ടാവാം അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെരുമാറ്റത്തിനോട് നമ്മൾ വളരെയധികം സൂക്ഷി സൂക്ഷ്മത കാണിക്കണമെന്നുള്ളതാണ് നമ്മൾ അവരോട് കാണിക്കുന്ന പെരുമാറ്റം നമ്മുടെ ബോഡി ലാംഗ്വേജ് അതൊക്കെയും വളരെയധികം സൂക്ഷിച്ചു കൊണ്ട് വേണം അവിടെ പ്രയോഗിക്കാൻ എന്നുള്ളതാണ് അടുത്ത അഞ്ചാമതായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മളെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നല്ല നല്ലോണം നമ്മളെ പ്രശംസിച്ചുകൊണ്ടേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അഹങ്കാരത്തിൻ്റെ ചെറിയൊരു കണികയെങ്കിലും മുട്ടിട്ടിട്ടുണ്ടോ മുളക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആ സമയത്ത് നല്ല ഡീപ്പായിട്ടൊന്ന് ഒന്ന് കൊണ്ടേയിരിക്കണം നമ്മുടെ ഉള്ളിലേക്ക് ആരെങ്കിലും നമ്മൾ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അടുത്ത ആറാമതായിട്ട് പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മളെക്കുറിച്ച് മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുകയാണ് ഇല്ലാത്ത കാര്യമോ അല്ലെങ്കിൽ ഉള്ള കാര്യമായിക്കോട്ടെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുക അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മളെ അപഹാസ്യനാക്കുന്ന പരിഹാസ്യനാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എങ്കിൽ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷനുകൾ നമ്മൾ ആ സമയത്ത് വരുന്ന ഇമോഷനുകൾ ഒരുപക്ഷെ നമുക്ക് ദേഷ്യമാവാം അല്ലെങ്കിൽ സങ്കടങ്ങളാവാം മറ്റെന്തും ആവട്ടെ ആ സമയത്ത് നല്ലോണം കണ്ട്രോൾ വെക്കണം എന്നുള്ളതാണ് മനസ്സിലായോ ദേഷ്യം എന്തായാലും വരും ആ സമയത്ത് പക്ഷേ ആ സമയത്ത് നമ്മൾ നല്ലോണം പിടിച്ചു വെക്കുക ആ ദേഷ്യത്തിനെ പിടിച്ചു വെച്ചുകൊണ്ട് നമ്മളെ മാന്യമായ രീതിയിൽ ആ സമയത്ത് സംസാരിക്കുകയോ നമ്മളെ പെരുമാറ്റം കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളെ ആരാണോ താഴ്ത്താനും ഈ കെഴുത്താനും വഴി ശ്രമിച്ചത് അയാളുടെ വാല്യൂ അവിടെ കുറഞ്ഞു പോവുകയും നമ്മളെ വാല്യൂ നമ്മുടെ സ്ഥാനം അവിടെ ചെയ്യും ഉയർന്നു വരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ലൈഫ് ലോങ് ജീവിതത്തിൽ മുഴുവനായിട്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു അംഗീകൃത അംഗീകാരമുള്ളൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇൻഷാള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ അസലമല ആലൈക്കും വാഹമുല്ലാഹി വാത്തു